ചില വ്യക്തികൾ സംസാരത്തിനിടയിൽ പാഴ്വാക്കുകൾ, അബദ്ധ ജടില പ്രയോഗങ്ങൾ ഒക്കെ നടത്താറുണ്ട്. യുവാക്കൾ ഒന്നിച്ചുകൂടുന്ന ചില സന്ദർഭങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള അശ്ലീല വാക്കുകൾ സംസാരത്തിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും നാമുമൊക്കെ കേട്ടിട്ടുണ്ടാകും. അശ്ലീലം പറഞ്ഞ് ശീലിച്ചവർ ഏത് ഉന്നത സ്ഥാനത്തെത്തിയാലും അനവസരത്തിൽ പോലും അറിയാതെ ഇത്തരം വാക്കുകൾ ഭാഷണത്തിൽ കടന്നു വന്നേക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുകളുണ്ടാകുമ്പോൾ അവർ പരസ്പരം പറയുന്ന മോശമായ വാക്കുകൾ പോലും അവരുടെ മക്കളെ, മറ്റു കുടുംബാംഗങ്ങളെ എന്തുമാത്രം നെഗറ്റീവായി സ്വാധീനിക്കുന്നുണ്ടെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. സമൂഹത്തിലായാലും സൗഹൃദ സദസ്സുകളിലായാലും ഈ മോശം വാക്കുകൾ പ്രയോഗിക്കുന്നത് ഒരു ചീത്ത സ്വഭാവം തന്നെയാണ്. സ്കൂളിലും കോളേജുകളിലും മറ്റുമൊക്കെ പഠിക്കുന്ന പല കുട്ടികൾ പോലും അവരുടെ വെറുതെയുള്ള സംഭാഷണത്തിൽ പോലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, അവർ തന്നെ അവരുടെ ദേഹത്ത് ഒരു കളങ്കം വീഴ്ത്തുകയാണ്. നല്ല വാക്കുകൾ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമായിട്ട് മാറുന്നതും മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന ഒരു തേൻ കണമായിട്ട് മാറുന്നതും. നല്ലൊരു ഭാഷണ ശൈലി, ബൈബിള് നമ്മുടെ മുന്നിൽ വെക്കുന്ന തേൻകണം പോലെയുള്ള വാക്കുകൾ, നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ സ്വന്തമാക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണ ശൈലി സ്വീകരിക്കാനും അത് സ്വന്തമാക്കുവാനും ഞാനും ആഗ്രഹിക്കുകയാണ്. ദൈവം ദാനമായി നൽകിയ നാവിൽ നിന്ന്, മധുരവാക്കുകൾ മാത്രം പൊഴിക്കേണ്ട നാവിൽ നിന്ന്, ചീത്തയായ ഒരു വാക്കുപോലും, അന്യന് വേദനയുണ്ടാക്കുന്ന ഒരു വാക്കുപോലും എൻ്റെ നാവിൽ തുമ്പിൽ നിന്നുണ്ടാവില്ല എന്നൊരു പ്രതിജ്ഞയെടുക്കാം ഈ നോമ്പുകാലത്ത്. നാവിൻ്റെ പിഴവോ പിശകോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ഇടയാക്കാതിരിക്കാൻ ഈ നോമ്പുകാലം നമുക്ക് സ്വയം പരിശ്രമിക്കാം. എൻ്റെ ജീവിതത്തിലെ തെറ്റായിട്ടുള്ള വാക്കുകൾ പറയുന്ന കുടുംബാംഗങ്ങളുണ്ടായേക്കാം, സുഹൃത്തുക്കളുണ്ടായേക്കാം, ഞാൻ തന്നെ ഉണ്ടായേക്കാം. ലോകത്തിൽ മറ്റു പലരെയും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എന്നെ തന്നെ മാറ്റാൻ കഴിയണം.